ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ശ്രദ്ധയോടെ കാത്തുസൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ അറിഞ്ഞ് അവന് നന്ദി കാണിച്ച് അവൻ തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കുന്ന അവസ്ഥ. മറ്റൊന്ന്, എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ മറന്ന് നന്ദികേടിന്റെ ജീവിതം നയിക്കുന്നവരുടെ അവസ്ഥ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. അവൻ ആവശ്യമായ മാർഗദർശനം നാം അവന് നൽകി. ഒന്നുകിൽ ആ വഴിയിൽ പ്രവേശിച്ച് നന്ദിയോടെ അവൻ ജീവിക്കും, വ ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി അവൻ കഴിഞ്ഞുകൂടും. യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹ വ അക്തറുഹുമുൽ കാഫിറൂൻ. അവർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ അറിയുന്നു, എന്നിട്ടും അവയെ നിഷേധിക്കുന്നു. അവരിൽ ഭൂരിപക്ഷം ആളുകളും നന്ദി കെട്ടവരാണ് എന്ന് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവൻ തൃപ്തിപ്പെടുന്ന നന്ദിയോടെയുള്ള ജീവിതമാണ്. വലാ യർളാ ലിഇബാദിഹിൽ കുഫർ, തന്റെ അടിമകൾക്ക് നന്ദികേട് അവൻ തൃപ്തിപ്പെടുന്നില്ല. വ ഇൻ തഷ്കുറു യർലഹു ലഖും, നിങ്ങൾ നന്ദിയോടെ ജീവിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളിൽ നിന്ന് അവൻ തൃപ്തിപ്പെടുന്നത്. എന്തുകൊണ്ട് മനുഷ്യൻ അല്ലാഹുവിന് നന്ദിയോടെ ജീവിക്കണം? മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യന് ബോധ്യപ്പെടുന്ന തെളിവുകൾ നിരത്തി വ്യക്തമായ കാരണങ്ങൾ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്ന്, ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കാൻ അവസരം ലഭിച്ചതിനാണ്. മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലെ റബ്ബിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ആദരവ് ലഭിച്ച ഒരു വിഭാഗം. വലക്കത് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ഏറെ ബഹുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലത് മാത്രം തിന്നാനും കുടിക്കാനും അതുപോലെ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും അറിഞ്ഞ് ആസ്വദിക്കാൻ സാധിക്കുന്നവരാണ് മനുഷ്യർ. അതിന് മനുഷ്യൻ അല്ലാഹുവിന് നന്ദി കാണിക്കണം. വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന് അവനാണ് ഈ ഭൂമിയിലേക്ക് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നവൻ. ലാ തഅലമൂന ശൈഅ, നിങ്ങൾ ഒന്നും അറിയാത്തവരായിരുന്നു.
അങ്ങനെ അവൻ നിങ്ങൾക്ക് കണ്ണും കാതും ബുദ്ധിയും നൽകി. എന്തിന്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം എന്ന് കരുതി. ഇതുപോലെ തന്നെ ഭൗതിക പ്രപഞ്ചത്തിൽ ഏറ്റവും നല്ല ജീവിത വിഭവങ്ങളാണ് മനുഷ്യന് അല്ലാഹു നൽകിയിട്ടുള്ളത്. വലക്കത് മക്കന്നാക്കും ഫിൽ അർളി വജഅൽനാ ലക്കും ഫീഹാ മആഇശ്, അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയിൽ സൗകര്യങ്ങൾ ചെയ്തു തന്നു, ജീവിത വിഭവങ്ങളും നിങ്ങൾക്ക് അവൻ നൽകി. ഖലീലമ്മാ തഷ്കുറൂൻ, എന്നിട്ടും നിങ്ങൾ അല്പം മാത്രമാണ് അവന് നന്ദി കാണിക്കുന്നത്. നാം അനുഭവിക്കുന്ന ഒട്ടേറെ അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ, അതല്ലാഹു നമുക്ക് നൽകിയതാണ്. ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന അവ്വലമാ യുസ്അലു അൻഹു യൗമൽ ഖിയാമത്തി മിനൻ നഈം, മനുഷ്യനെ വിചാരണ ചെയ്യുമ്പോൾ അവൻ ഭൗതിക ലോകത്ത് അനുഭവിച്ച അനുഗ്രഹങ്ങളിൽ ആദ്യമായി അല്ലാഹു അവനോട് ചോദിക്കുക, അവനോട് ചോദിക്കും, അലം നുസഹ്ഹി ലക ജിസ്മക, നിനക്ക് ഞാൻ ആരോഗ്യം നൽകിയില്ലേ, വനുർവിയക മിനൽ മാഇൽ ബാരിദ്, ശുദ്ധമായ സ്വച്ഛമായ വെള്ളം കുടിക്കാനും നിനക്ക് നൽകിയില്ലേ. മറ്റ് ഹദീസുകളിൽ അലം അജ്അൽ കസ്മീ അം ബസീറ, അല്ലാ ചോദിക്കും, നിനക്ക് കണ്ണും കാതും ഞാൻ നൽകിയില്ലേ, അലം ഉസവ്വിജുക, മാന്യമായി വിവാഹ ജീവിതം നയിക്കാൻ നിനക്ക് ഞാൻ അവസരം നൽകിയില്ലേ, അലം ഉക്രിംക, മറ്റു സൃഷ്ടികളെക്കാൾ നിനക്ക് ഞാൻ ആദരവും ബഹുമാനവും നൽകിയില്ലേ, അലം ഉസഹിർ ലക്കൽ ഖൈല വൽ ഇബിൽ, ഒട്ടകവും കുതിരകളും, അന്നത്തെ വാഹനമതാണ്. ഇന്ന് അന്തരീക്ഷത്തിലൂടെ ഏറ്റവും വേഗതയിൽ പറക്കുന്ന വിമാനങ്ങൾ, മറ്റ് വാഹന സൗകര്യങ്ങൾ, അതൊക്കെ ഇതിലേക്ക് ചേർത്ത് വായിക്കണം. ഇങ്ങനെ നിനക്ക് യാത്ര ചെയ്യാൻ, നീ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് എത്തിപ്പെടാൻ വാഹന സൗകര്യങ്ങൾ നിനക്ക് ഞാൻ നൽകിയില്ലേ. അലം ഉസവ്വിദുക, ചിലർക്ക് ചിലരെക്കാൾ നേത്രസ്ഥാനം നൽകി. വ അദർക തർ അസ് വ തർബ, അങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവരുടെ നായകനായി നേതാവായി നിനക്ക് അനുഗ്രഹങ്ങൾ ഞാൻ നൽകിയില്ലേ. ഇതൊക്കെ അല്ലാഹു മനുഷ്യന് വിചാരണ ചെയ്യുമ്പോൾ പരലോകത്ത് ചോദിക്കുമെന്ന് സൂറത്തു തക്കാസുർ നമുക്കറിയാം. അൽഹാകുമുത് തക്കാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് തുടങ്ങുന്ന അധ്യായം, ആ അധ്യായം അവസാനിപ്പിച്ചത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും എന്ന ആയത്തിലൂടെയാണ് ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഈ ആയത്തിറങ്ങിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ അൻ അയ്യിൻ നഈമി നുസ്അൽ, ഏതൊക്കെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പരലോകത്ത് ചോദിക്കപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ അസ്വദാൻ, അസ്വദാനി എന്ന് പറഞ്ഞു, രണ്ട് കറുത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അൽ മാഉ വത്തംറു, വെള്ളവും കാരക്കയുമാണ് ഉദ്ദേശം. ഈ രണ്ട് അനുഗ്രഹങ്ങളാണ് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന ആയത്തിലെ ആ അനുഗ്രഹങ്ങളെ ചോദിക്കപ്പെടും എന്ന് പറഞ്ഞത്. അപ്പോൾ അല്ലാഹു വെള്ളം നൽകിയതിന് അന്നത്തെ മുഖ്യ ഭക്ഷണമാണ് ഈത്തപ്പഴം കാരക്ക എന്നത്, അത് നൽകിയതിന് ചോദിക്കപ്പെടും. പക്ഷേ മനുഷ്യരൊക്കെ കേവലം വെള്ളവും ഇതുപോലുള്ള ഭക്ഷണ പദാർത്ഥവും മാത്രമാണോ അനുഭവിക്കുന്നത്? അല്ല. അതിനെക്കുറിച്ച് പോലും ചോദിക്കപ്പെടുമെങ്കിൽ മനുഷ്യരോരോരുത്തരും അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് എത്രമാത്രം മനുഷ്യൻ വിചാരണ ചെയ്യപ്പെടും എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇങ്ങനെ മനുഷ്യൻ എന്തിന് അല്ലാഹുവിന് നന്ദി കാണിക്കണമെന്നതിന് അവന്റെ മുമ്പിൽ അല്ലാഹു തന്നെ ഇത്തരം അനുഗ്രഹങ്ങളെ പറഞ്ഞ് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന് നന്ദിയുള്ളവരാകണം. അതെങ്ങനെയാകണം? അത് ഇബാദത്തുകളായി, സൽക്കർമ്മങ്ങളായി അതിന്റെ അടയാളങ്ങൾ നമ്മിൽ നിന്നുണ്ടാകണം. ഒരടിമ അല്ലാഹുവിന് നന്ദിയുള്ളവനാകുന്നു എന്നതിന്റെ അടയാളങ്ങളാണ്
ആ അവൻ റബ്ബിനുള്ള ഇബാദത്തുകളിൽ മുഴുകുന്നത്, ആ റബ്ബ് കൽപ്പിച്ച സൽക്കർമ്മങ്ങൾ പരമാവധി അനുഷ്ഠിക്കുന്നത്. നമ്മൾ ആലോചിക്കണം എത്രമാത്രം ഇബാദത്തുകളിൽ, എത്രമാത്രം സൽക്കർമ്മങ്ങളിൽ ഈ ആയുസ്സിനിടയിൽ എനിക്ക് ജീവിക്കാൻ, എനിക്ക് നിർവഹിക്കാൻ കഴിയുന്നു എന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു അവന്റെ അടിമകളെക്കുറിച്ച്, അത്തായിബൂന അൽആബിദൂന അൽഹാമിദൂന അസ്സായിഹൂന അർറാകിഊന അസ്സാജിദൂന الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين التائبون അവർ പക്ഷാദപിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ, الملازمون للتوبة في جميع الأوقات عن جميع السيئات സദാ സമയവും വന്നു പോകുന്ന തിന്മകളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന് റബ്ബെ പൊറുക്കണേ എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് പക്ഷാദപിച്ച് മടങ്ങുന്നവരാണ്. അൽ ആബിദൂന അവർ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ, അൽ ഇസ്തിംറാറു അലാ തഅതിഹി മിൻ അദാഇൽ വാജിബാത്തി വൽ മുസ്തഹബ്ബാത്തി ഫീ കുല്ലി വഖ്ത്, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുക. അങ്ങനെ ജീവിതം നയിക്കുമ്പോൾ അല്ലാഹ് നിർബന്ധമാക്കിയ ഇബാദത്തുകളുണ്ട്, ഐച്ഛികമായ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, അതൊക്കെ നിർവഹിക്കുന്നവരാണ്. ഫീ കുല്ലി വഖ്ത് ഏത് സമയവും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഫർളുകൾ നമുക്ക് നിർവഹിക്കാൻ വളരെ കുറച്ചു മാത്രമാണുള്ളത്. എന്നാൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച സുന്നത്ത് നമസ്കാരങ്ങൾ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ 40 റക്അത്തുകൾ, ഈ രണ്ട് റക്അത്തായി നമ്മൾ നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ എടുത്താൽ അതൊക്കെ പൂർണ്ണമായി ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ 40 റക്അത്ത് ഒരാൾ നിർവഹിക്കും ഒരു ദിവസം. അത് ഏറ്റവും ചുരുങ്ങിയത് ഒരാൾ നിർവഹിക്കാൻ ഒരുങ്ങിയാൽ 15 റക്അത്തെങ്കിലും ഒരു ദിവസം നിർവഹിക്കണം. നമ്മൾ ഓരോരുത്തരും ആരോഗ്യമുള്ള, അല്ലാഹു ആഫിയത്ത് നൽകിയ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ ഒരു ദിവസം നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ എത്രയുണ്ട്. അതാണ് അൽ ആബിദൂൻ. അതുപോലെ തന്നെ ഈ ആയത്തിൽ പറഞ്ഞു അർറാകിഊന സാജിദൂൻ, അവർ റുകൂഇലും സുജൂദിലും ഒഴുകുന്നവരാണ്. അൽ മുക്തിറൂന മിനസ്സല എന്നാണ് മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിച്ചത്. അവർ ഏറ്റവും കൂടുതൽ നമസ്കരിക്കുന്നവരാണ്. ഈ കൂടുതൽ നമസ്കാരം എങ്ങനെ വരുന്നതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച സുന്നത്ത് നമസ്കാരങ്ങൾ കൂടുതൽ നിർവഹിക്കാം. അങ്ങനെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുമ്പോ 40 റക്അത്തുകൾ ഒരു ദിവസം ഒരാൾ നിർവഹിക്കും, അതിന്റെ പൂർണ്ണതയിലെത്തുന്ന ഒരാൾ. എന്നാൽ ഏറ്റവും ചുരുങ്ങിയതൊരാൾ ഒരു ദിവസം 15 റക്അത്തെങ്കിലും നിർവഹിക്കേണ്ടി വരും. നമ്മൾ ആലോചിക്കണം എത്ര റക്അത്ത് സുന്നത്ത് ഞാൻ പതിവാക്കുന്നുണ്ട്, നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആലോചിക്കുക. മറ്റൊന്ന്, അല്ലാഹു പറഞ്ഞത് അൽ ഹാമിദൂൻ, അവർ അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാണ്. എപ്പോ? ഫിസ്സറായി വല്ലറായി, സന്തോഷമുണ്ടാകുമ്പോഴും ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ അല്ലാഹുക്ക് സ്തുതി പറയും. അൽഹംദുലില്ലാ എന്ന് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന നേരത്തും പറയുന്നവരാണ് സത്യവിശ്വാസി. എന്താ കാരണം? അല്ലാഹ് എന്നിൽ വിധിച്ച ഒരു വിധിയാണ് നടപ്പിൽ വന്നത്, അതുകൊണ്ട് അല്ലാഹുക്ക് സർവസ്തുതിയും. സന്തോഷമുണ്ടാകുമ്പോഴോ അവൻ ഏറ്റവും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അൽ മുഅ്തരിഫൂന ബിമാലില്ലാഹി അലൈഹിം മിനൻ നിഅമി ള്ളാഹിറ വൽ ബാത്തിന, കാണുന്നതും കാണാത്തതുമായ ഒട്ടേറെ അനുഗ്രഹങ്ങൾ അല്ലാഹുവിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനവൻ അൽ ഹാമിദൂൻ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. പിന്നെ പറഞ്ഞത് അസ്സായിഹൂൻ. സായിഹൂൻ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യാഖ്യാനം അതിനുണ്ട്. ഒന്ന്, നോമ്പ് നോൽക്കുന്നവർ എന്നാണ്. മറ്റൊന്ന്, അസ്സഫറു ഫിൽ ഖുർബാത്ത്, അല്ലാഹുവിലേക്ക് സാമീപ്യം സിദ്ധിക്കുന്ന ഇബാദത്തുകൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവർ. കൽ ഹജ്ജ് വൽ ഉംറ വൽ ജിഹാദ് വ തലബിൽ ഇൽമി വ സിലത്തിൽ അഖാരിബ്, ഹജ്ജ് നിർവഹിക്കാൻ യാത്ര ചെയ്യുന്നവർ, ഉംറ നിർവഹിക്കാൻ പോകുന്നവർ, അതുപോലെ ജിഹാദിന് വേണ്ടി പോകുന്നവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവൻ പഠിപ്പിച്ച അറിവ് അത് തേടി യാത്ര പോകുന്നവർ, വസീലത്തിൽ അഖാരിബ്, കുടുംബബന്ധം ചേർക്കാൻ ചിലപ്പോ യാത്ര ചെയ്യേണ്ടി വരും, അങ്ങനെ യാത്ര പോകുന്നവർ. ഇതൊക്കെ സത്യവിശ്വാസികൾ അവരുടെ പ്രത്യേകതയായി അല്ലാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നമ്മിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിനർത്ഥം അല്ലാഹ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി കാണിക്കുന്നു എന്നാണ്. ആരോഗ്യം വലിയൊരു അനുഗ്രഹമാണ്. നിഅമത്താനി മഗബൂനും ഫീഹിമ കസീറും മിനന്നാസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്,
ആ രണ്ടനുഗ്രഹങ്ങളിൽ ഭൂരിപക്ഷ മനുഷ്യരും വഞ്ചിതരാണ് എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹങ്ങളെ യഥാവിധി ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ അവർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അസ്വിഹ, ഒന്ന് ആരോഗ്യമാണ്, വൽ ഫറാഗു, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. ഒരു ഖുദുസിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, ഇന്ന അബ്ദൻ അസ്ഹഹ്തു ലഹു ജിസ്മഹു വവസ്അതു ലഹു ഫീ മഈശതിഹി. ഒരടിമ, ആ അടിമക്ക് ഞാൻ ആരോഗ്യം നൽകി, അതുപോലെ സമ്പത്തും ജീവിത വിഭവങ്ങളും വിശാലമായി നൽകി. തംളി അലൈഹി ഹംസത്തു അഅ്വാമിൻ, ആ ആരോഗ്യവും സമ്പത്തും അവനിൽ ഉണ്ടായിരിക്കെ അഞ്ചു വർഷം അവനിലൂടെ കടന്നുപോയി. ലാ യഫിദു ഇലയ്യ, അവൻ എന്റെ അടുത്തേക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ ഹജ്ജ് നിർവഹിക്കാനും ഉംറ നിർവഹിക്കാനും വിശുദ്ധ ഹറമിൽ അവൻ എത്തിയില്ല. അങ്ങനെ അഞ്ചു വർഷം അള്ള കൊടുത്ത സമ്പത്തും അള്ള കൊടുത്ത ആരോഗ്യവും അവനിലൂടെ കഴിഞ്ഞുപോയിട്ടും ആ സമ്പത്ത് നൽകിയ, ആരോഗ്യം നൽകിയ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ ഹജ്ജിനോ ഉംറക്കോ അവൻ മക്കയിൽ എത്തിയില്ല. മഹ്റൂമുൻ, അവൻ അള്ളാഹുവിൽ നിന്ന് എല്ലാ റഹ്മത്തും എല്ലാ നന്മകളും തടയപ്പെട്ടവനാണ്. നമ്മൾ ഭയപ്പെടണം. നല്ല ആരോഗ്യമുള്ള എത്രയോ ആളുകൾ, നല്ല സമ്പത്തുള്ള എത്രയോ ആളുകൾ, അങ്ങനെ ഈ ഭൂമിയിൽ ഇരു ഹറമുകൾ അതില്ലാത്ത മട്ടിലാണ് അവരുടെ ജീവിതം. ഹജ്ജിനെക്കുറിച്ചോ എപ്പോഴെങ്കിലും ഒന്ന് ഉംറ ചെയ്യണമെന്നോ ഒരു ചിന്തയുമില്ല. ചില ആളുകൾ പറയും കയ്യിൽ കാശില്ല, ഒരു തുണ്ടം ഭൂമി വിറ്റാൽ കുടുംബങ്ങൾക്കൊക്കെ ഹജ്ജും ഉംറയും നിർവഹിക്കാം. ഈ ഭൂമിയിൽ നമ്മൾ കമിഴ്ന്ന് കിടത്തിട്ട് കാര്യമില്ല. ഈ ഭൂമിയുമായി നമ്മൾ ഒരിക്കലും പോകില്ല. നമ്മൾ ഈ ഭൂമിയെ വിട്ടുപോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഉള്ള ഭൂമി വിറ്റിട്ട് അങ്ങനെ സമ്പത്തുണ്ടാക്കി പോകേണ്ടി വരും. അല്ല, ഇതൊക്കെ നൽകിയിട്ട് അങ്ങനെ അഞ്ചു വർഷം അവനിലൂടെ കടന്നുപോയിട്ടും അള്ളാഹുവിന്റെ ആ ഹറമിലേക്ക് അവൻ എത്തിയില്ലെങ്കിൽ അവൻ മഹ്റൂമാണ് എന്ന് ആരാ പറഞ്ഞത്? അള്ളാഹു പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമജ്അൽനീ ലക ശാക്കിറ, അള്ളാഹുവേ നീ എന്നെ നിനക്ക് നന്ദിയുള്ളവനാക്കി മാറ്റണമേ. ലക്ക ദാക്കിറ, നിന്നെ ഓർക്കുന്നവനാക്കി മാറ്റണമേ. ലക്ക റാഹിബ, നിന്നെ ഭയപ്പെടുന്നവനാക്കി എന്നെ മാറ്റണമേ. ലക്ക മിത്വാ, നിന്നെ അനുസരിക്കുന്നവനായി എന്നെ മാറ്റണമേ. ഇലൈക മുഹ്ബിത, നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനായി എന്നെ മാറ്റണമേ. റബ്ബി തഖബ്ബൽ തൗബത്തി, റബ്ബേ എന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണം. വഗ്സിൽ ഹൗബത്തി, എന്റെ പാപങ്ങൾ നീ മായ്ച്ച് കഴുകിക്കളയണം. വഅജിബ് ദഅവത്തി, എന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണം. വസബ്ബിത് ഹുജ്ജത്തി, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിൽ ഇഹലോകത്തും നാളെ ഖബറിലും എന്നെ ഉറപ്പിച്ചു നിർത്തണേ. വഹ്ദി ഖൽബി, എന്റെ ഹൃദയത്തിന് സന്മാർഗം നൽകണേ. വസദ്ദിദ് ലിസാനി, നീ തൃപ്തിപ്പെടുന്ന വാക്കുകൾ മാത്രം എന്റെ നാവിലൂടെ പുറത്തു വരാൻ എന്റെ നാവിനെ നന്നാക്കണമേ. വസ്ലുൽ സഖീമത്ത ഖൽബി, എന്റെ ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള അസൂയ, പക, വെറുപ്പ്, വിദ്വേഷം അതൊക്കെ എന്റെ ഹൃദയത്തിൽ നിന്ന് നീ കഴുകിക്കളയണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവനായി മാറണം. താബിഉകളിൽപ്പെട്ട തൊൽഖുബുൻ ഹബീബ് റഹിമഹുള്ള പറയുമായിരുന്നു, ഇന്ന ഹുഖൂഖല്ലാഹി അഅ്ലമു മിൻ അൻ യഖൂമൽ ബിഹൽ ഇബാദ്, അള്ളാഹുവിന് അടിമകളിൽ നിന്ന് കിട്ടേണ്ട അവകാശം അത് അടിമകൾക്ക് നിർവഹിക്കാൻ കഴിയുന്നതിനേക്കാൾ ഭാരമുള്ളതാണ് എന്ന് പറഞ്ഞാൽ, അല്ല തന്ന അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി കാണിക്കുകയാണെങ്കിൽ എത്ര ചെയ്താലും അള്ളാഹുള്ള നന്ദിയാകൂല എന്നതാണ്. അത്രമാത്രം നമുക്ക് അള്ളാഹുവിനോട് ബാധ്യതകളുണ്ട്. അല്ല കൊടുത്ത അനുഗ്രഹങ്ങൾ ഒരാൾ എണ്ണി നോക്കിയാൽ അത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്ര കൂടുതലാണ്. അതുകൊണ്ട് എന്തു വേണം? വലാക്കിൻ അസ്ബിഹു തായിബീന വഅംസു തായിബീൻ, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിലേക്ക് പക്ഷാതപിക്കുന്നവരായി മാറുക. അല്ല തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയാണ് ആ ജീവിതമെന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയും വൈകുന്നേരവും ഓരോ പ്രാവശ്യം സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിർവഹിക്കണമെന്നത് നമുക്കൊരു ചര്യയാക്കിയത്. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ പ്രത്യേകത എന്താ? അല്ലാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ട പ്രാർത്ഥനയാണ്.
ആ പ്രാർത്ഥന നിർവഹിച്ച് മരണപ്പെട്ടാൽ അവൻ സ്വർഗക്കാരനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിർവഹിക്കാത്ത ഒരു പ്രഭാതവും ഒരു പ്രദോഷവും നമുക്കുണ്ടാവരുത്. ആണും പെണ്ണും മുതിർന്നവരും കുട്ടികളും ഒക്കെ പഠിച്ച് എന്നും രാവിലെ എന്നും വൈകുന്നേരവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിർവഹിച്ചാൽ അല്ലാഹ് ഏറ്റവും തൃപ്തിപ്പെടുന്ന ഒരടിമയായി ജീവിക്കാനും മരിക്കാനും നമുക്ക് സാധിക്കും. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين وبعد الله നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സദാ സമയവും അവനെ നന്ദിയോടെ ജീവിക്കാനേ നമുക്ക് കഴിയൂ. അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ കേവലം സമ്പത്തും സൗകര്യവും ആരോഗ്യവും മാത്രമായി അതിനെ കാണരുത്. അതല്ലാത്ത എത്രയോ അനുഗ്രഹങ്ങളുണ്ട്. പണ്ഡിതന്മാർ എഴുതിവെച്ച ഗ്രന്ഥങ്ങളിൽ കാണും, കൈകാലുകൾ മുറിക്കപ്പെട്ട ഒരാൾ, അതോടൊപ്പം കണ്ണും കാണാത്ത ഒരാൾ, അദ്ദേഹത്തെ ഒരാൾ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം അല്ലാഹുവിന് ശുക്ർ ചെയ്ത് അല്ലാഹുവിന് സ്തുതിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തോട് ഈ സന്ദർശിച്ചയാൾ ചോദിച്ചു, രണ്ട് കൈയും രണ്ട് കാലും നഷ്ടപ്പെട്ട താങ്കൾ ഈ ഭൗതിക പ്രപഞ്ചത്തെ കണ്ണുകൊണ്ട് കാണാനും സാധിക്കാത്ത താങ്കൾ അല്ലാഹുവിനെ ധാരാളമായി സ്തുതിക്കുന്നുണ്ടല്ലോ, എന്താണതിന് കാരണം? അതിന് അദ്ദേഹം പറഞ്ഞത്, അഷ്കുറുല്ലാഹ അൻ വഹബനി ലിസാനൻ ദാഖിറൻ വഖൽബൻ ഖാശിഅൻ വബദനൻ അലൽ ബലാഇ സാബിറ. അല്ലാ എനിക്ക് അവനെ ഓർക്കാനുള്ള ഒരു നാവ് നൽകിയിട്ടുണ്ട്. അല്ലാ എനിക്ക് അവനെ ഭക്തിയോടെ ജീവിക്കാൻ അവനെ ഭയപ്പെടുന്ന ഒരു ഹൃദയം എനിക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം എന്റെ ശരീരത്തിന് ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടാലും ക്ഷമിക്കാൻ എനിക്ക് സാധിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾ നൽകിയതിനാണ് ഞാൻ അല്ലാഹുവിന് നന്ദി കാണിക്കുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും അനുഭവങ്ങളും, രണ്ട് കൈയില്ല, രണ്ട് കാലുമില്ല, കണ്ണുമില്ല ആ മനുഷ്യന് ഈ ഭൂമിയിൽ പിന്നെന്ത് ജീവിതമാണ്? പക്ഷേ നല്ല ഒരു നാവ് അദ്ദേഹത്തിന് അല്ല നൽകി, അല്ലാനെ ഭയപ്പെടുന്ന ഒരു ഹൃദയം കൊടുത്തു, ഈ ശരീരത്തിന്റെ പ്രയാസങ്ങൾ ക്ഷമിക്കാനുള്ള മനസ്സും കൊടുത്തു, അതിന് അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കരിഹ ശൈഅൻ, വല്ല പ്രയാസകരമായ വല്ല കാര്യം ഉണ്ടായാൽ അപ്പൊ പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, സദാ ഏത് സമയത്തും അല്ലാഹുവിനാണ് സർവസ്തുതി. സന്തോഷകരമായ കാര്യം ഉണ്ടായാലോ അൽഹംദുലില്ലാഹില്ലദി ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാൻ, ഏത് അനുഗ്രഹങ്ങളും പൂർണ്ണമായി ലഭിക്കുന്നത് അല്ലാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇങ്ങനെ അല്ലാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുക്ക് നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമായി പഠിപ്പിച്ച ഒരു സുജൂദുണ്ട്, അതിനാണ് സുജൂദു ശുക്ർ എന്ന് പറയുക, നന്ദിയുടെ സുജൂദ്. അബൂബക്ര റളിയല്ലാഹു പറയാണ്, അന്നഹു കാന ഇദാ ജാഅഹു അംറു സുറൂറിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷമുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ, ഔ ബുഷ്ശിറ ബിഹി, അല്ലെങ്കിൽ സന്തോഷിക്കാവുന്ന ഒരു വിവരം ലഭിച്ചാൽ, ഖറ സാജിദൻ ശാക്കിറൻ ലില്ല, നന്ദി കാണിച്ച് അല്ലാഹുവിന് സുജൂദിൽ വീഴും, ഒരൊറ്റ സുജൂദ്. ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, ആ സുജൂദ് നിർവഹിക്കാൻ വുളു വേണമെന്നില്ല, വുളു എടുക്കണമെന്നില്ല, ആ സുജൂദ് നിർവഹിക്കാൻ ഖിബിലയിലേക്ക് തിരിയണമെന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു സന്തോഷകരമായ അനുഭവമുണ്ടായാൽ, പരീക്ഷയുടെ റിസൾട്ട് വന്നു, നല്ല മാർക്ക് കിട്ടണമെന്ന് പ്രതീക്ഷിച്ചു, ആ മാർക്ക് കിട്ടി, സുജൂദിൽ വീഴണം. അതുപോലെ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ അല്ലാഹ് അനുഗ്രഹം നൽകുന്നുവോ, ഒരൊറ്റ സുജൂദ്, ഖിബിലയിലേക്ക് തിരിയാം, ഉളുവെടുത്ത് ചെയ്യാം, പക്ഷെ ഉളുവില്ലാതെ ഖിബിലയിലേക്ക് പോലും തിരിയാതെ ആ സുജൂദ് നിർവഹിക്കാം. എന്താ കാരണം? അല്ലാഹ് കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് ആ സ്പോട്ടിൽ വെച്ച് നന്ദി പറയാം. നമ്മൾ സന്തോഷമുണ്ടായാൽ അല്ലാഹ്ക്ക് തൃപ്തിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒച്ചപ്പാടുകളും ബഹളങ്ങളും അതുപോലെ പലതും കാട്ടിക്കൂട്ടാണ്. അതല്ല വേണ്ടത് ഒരു മുസ്ലിം, അവിടെ സുജൂദിൽ വീഴണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി റബ്ബ് തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാൻ ഈ ഭൗതിക ലോകത്തെ കുറഞ്ഞ ആയുസ്സിനിടയിൽ
നമ്മളൊക്കെ ശ്രമിക്കണം. അതിന്റെ ഫലം അവന്റെ ജന്നാത്തുൽ ഫിർദൌസാണ്, നരകമോചനമാണ് എന്നോർക്കുക. അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൌസ് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നഹ് വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ ഷ്ഫി മർലാനാ വമർലൽ മുസ്ലിമീൻ. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم اصلح شباب المسلمين. اللهم اصلح نساء المسلمين. اللهم ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.